ಮಾತಿಲೇಕ್ ಅಗ್ನೀರನ್ನು ಗಯ ಆತ್ಮಾಭಿಷೇಕ ವೇಳೆಯದ ವರವಾ அவர் நரிய தானம் கை கொள்ள அனுரஞ்சிதராக அஜகணமே வருவின்முகையாபிஷேக வேளையிதா வருவா அவர் நரிய தானம் கை கொள்ள அஜகணமே வருவின் பூர்மக்காய் செய்திடம் அர்ப்பிக்காமே குர்பானா கால்வரி மலையில குறிசில வெளியில் புனரர்ப்பிக்கும் நிமிஷமிதா ரக்ஷாகரமாம் சமயமிதா இயேசுவிலே ஏற்றுவோம் സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മുൻപ് കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്ന മുഖ്യമായ നാല് കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. പീഡാനുഭവത്തിൻ്റെ മുൻപുള്ള രാത്രിയിൽ ഈശോ യഹൂദരുടെ പാരമ്പര്യമനുസരിച്ചുള്ള പെസഹ ആചരിക്കുന്നു. ആ ആചരണവേളയിൽ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. അതിനുശേഷം പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, പൗരോഹിത്യം സ്ഥാപിക്കുന്നു. ഈ ദിവസത്തിൻ്റെ, ഈ അനുസ്മരണത്തിൻ്റെ ഈ ദിവസം നമുക്ക് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിക്കുവാനായി ഇവിടെ അകന്നരായിരിക്കുന്നത് നമ്മുടെ തന്നെ പിതാവാണ്. ഒത്തിരി സന്തോഷമുണ്ട് പിതാവേ, ഇന്ന് ഈ ദിവസം രാവിലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ബലിയർപ്പിച്ച് ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നതിന്. ഒത്തിരി സ്നേഹത്തോടുകൂടെ, ഹൃദയതയോടുകൂടെ ഈ കുടുംബ ഇടവക കുടുംബത്തിൻ്റെ പേരിൽ ഹൃദ്യമായ സ്വാഗതം ഞാൻ നേരുകയാണ്. ഇന്ന് പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വൈദികരെ ഓർക്കേണ്ട ദിവസമാണ്. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത എന്താണ് എന്ന് ചോദിച്ചാൽ പിതാവ് പറയും അത് മെത്രാഭിഷേകമാണ്. മെത്രാഭിഷേകത്തിലൂടെ മാത്രമേ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ വൈദികനും കടന്നു വരികയുള്ളൂ. ആ പൂർണ്ണതയിലുള്ള നമ്മുടെ പിതാവ് തന്നെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നു എന്നത് ഒത്തിരി സന്തോഷമാണ്. ഈ പുണ്യദിനത്തിൽ നമുക്ക് പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മൾ പുറമേ കാണുമ്പോൾ ഈ തൊപ്പിയും ഉമ്മടിയുമൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊക്കെ ഞാൻ പറയുന്നത്, ഇപ്പോൾ പിള്ളേരോട് പറയുന്നത് ബിഷപ്പാകാൻ അച്ഛനാകാനല്ല പറയുന്നത്, ബിഷപ്പാക്കാൻ വിളിക്കുക എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വൈദികരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, നമ്മുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതയിലുള്ള വൈദികരെ, സേവനം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും ഓർത്ത് ഇന്ന് പ്രാർത്ഥിക്കാം. ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ നമുക്ക് ഈ തിരുക്രമത്തിൽ പങ്കെടുക്കാം. പി
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിൻ്റെ കുദാശയായി അങ്ങ് സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നിർമ്മല മനസാക്ഷിയോടും വിശദ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞോൽത്തനരെ സംഹരിച്ചവരെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അതിന്റെ നടുവിലൂടെ അവരെ നയിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്.
ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ശക്തനായ രാജാക്കന്മാരെ നിഹനിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ദേശം അവകാശമായി ജനത്തിനേകിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് രക്ഷിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഒന്നാം വായന, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 12 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ ആസ്വദിക്കണമേ.
കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അതൊരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധിക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്നും കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ രണ്ട് കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉത്ഭാവവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാവുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈയിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വഴിയിൽ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇതെന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ, ഇസ്രായേൽ സമൂഹത്തു നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ, നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസമയം വരെ എൻ്റെ നാമം ജനങ്ങളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാമെന്ന് കരുതുമ്പോൾ നിങ്ങളതിനെ മലിനമാക്കുന്നു.
സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു, തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന ആ സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ലേഖന വായന. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അധ്യായം 11 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിതറും ദൈവവചനമിതാ, 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 ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13 വാക്യങ്ങൾ 1 മുതൽ 14 വരെ. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാജ് ശിമയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തെങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി
ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ബഹുമാനപ്പെട്ട ഫറോൻ വികാരി, പ്രിയ അബ്രഹാം അച്ഛ, കൊച്ചച്ഛൻ ബിന്ദു അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, വത്സല കുട്ടികളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? കൊറോണയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പള്ളികളൊക്കെ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. നല്ല കാര്യം. നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് കാര്യമായിട്ട് വലിയ ആഴ്ചയിലെ ചടങ്ങുകൾ നടത്താനായിട്ട് സാധിച്ചില്ല. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. നമ്മൾ ചില പള്ളികളിലാണ് പോകുന്നത്. ഈ പ്രാവശ്യം ഓശാന ഞായറാഴ്ച ജസോളയിലായിരുന്നു. ഇന്നിവിടെ ഇന്ന് വൈകുന്നേരം കരോൾ ബാഗിൽ ചടങ്ങുണ്ട്. നാളെ ജിൽസാദ് ഗാർഡൻ, വീണ്ടും വലിയ ആഴ്ചയുടെ ഈസ്റ്ററിൻ്റെ ചടങ്ങുകൾ കത്തീഡ്രൽ പള്ളിയിൽ. നമ്മളുടെ ഈ ബുദ്ധിമുട്ടേറിയ കാലമെല്ലാം കഴിഞ്ഞ് വീണ്ടും സജീവമാകുന്ന ഈ സന്ദർഭത്തിൽ ഉള്ള ഈ വലിയ ആഴ്ചയിൽ, പ്രത്യേകിച്ചും പെസഹ വ്യാഴാഴ്ച, വിയാരിച്ചമ്മളുടെ മനോഹരമായിട്ടൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞു. നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശുശ്രൂഷയാണ് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. അതോടൊപ്പം തന്നെ ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുകയും ചെയ്ത ആചരണമാണ് നമ്മളിന്ന് അനുസ്മരിക്കുക. എന്തുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യഹൂദ പാരമ്പര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒത്തിരിയേറെ പൊടിയും നടന്നും പോകേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കാലുകളൊക്കെ വൃത്തികേടാവും. യഹൂദ സമൂഹം ഇന്നത്തെ മാതിരി വലിയ യാത്രാ സൗകര്യങ്ങളില്ല, ബസ് സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല. അപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും അവർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്.
ഈശോയുടെ ജെറുസലത്തിലേക്കുള്ള യാത്രയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം രാജകീയമായിട്ടുള്ള ജെറുസലം പ്രവേശനത്തെപ്പറ്റി പറഞ്ഞു. ഈ സുവിശേഷങ്ങളിൽ ദ ജേർണി ടു ജെറുസലേം വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു. 22 kilometers ഈ ജെറുസലത്തേക്കുള്ള യാത്ര നീണ്ടത്. അപ്പോൾ ഇത്രയും സമയം നടന്നാണ് പോകുന്നത്. നടന്നു പോകുമ്പോൾ ആകെ മനുഷ്യന് ഒരു സഹായമുള്ളത് മൃഗങ്ങളാണ്, കഴുതയുടെ പുറത്തൊക്കെ കയറി വരുന്ന കോണ്ടക്സ്റ്റ് അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു കോമൺ മീൽ, പൊതുവായിട്ടുള്ള ഭക്ഷണത്തിന് മനുഷ്യൻ ക്ഷണിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കാലും കൈയും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഭക്ഷണത്തിനിരിക്കാനായിട്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത്. ഇവിടെ ഒരു കോമൺ മീലുണ്ട്, അത് പെസക ഭക്ഷണമാണ്. ഭക്ഷണങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും വിശേഷപ്പെട്ട വിശുദ്ധമായിട്ടുള്ള ഒരു ചടങ്ങിന് പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണ രീതിയിൽ ഈ ഭക്ഷണത്തിനിരിക്കുന്ന എല്ലാവരും തന്നെ കാല് കഴുകി വിശദീകരിച്ചിട്ടാണ്, ശുദ്ധിയാക്കിയിട്ടാണ് ഈ ഭക്ഷണത്തിനിരിക്കുക. അങ്ങനെ ആ പശ്ചാത്തലത്തിൽ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകാനായിട്ട് വന്നപ്പോൾ പത്രോസ് ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കാല് നീ കഴുകരുത്. ഇവിടെയാണ് ഈശോയുടെ ശുശ്രൂഷയുടെയും എളിമയുടെ സന്ദേശം നമുക്ക് ലഭിക്കുക. യേശുവിനെ ഒരു രാജാവായിട്ട് എല്ലാ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ് പലരും കണ്ടിരുന്നത്. ശിഷ്യന്മാർക്കും അങ്ങനൊരു ചെറിയ കണക്കൂട്ടലുണ്ടായിരുന്നു. ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും സുവിശേഷങ്ങൾ ഈ ആഴ്ചയിലൊക്കെ വായനകളിൽ, നാളത്തെ വായനയിൽ പ്രത്യേകിച്ചും നമ്മളത് കേൾക്കുന്നുണ്ട്. നീ രാജാവാണോ? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഇവിടെയല്ല, ഐഹികമല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം മിക്കവാറും പേര് പ്രതീക്ഷിച്ചിരുന്നത് ഇസ്രായേൽ ജനത്തിന് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു പുതിയ രാജാവ് എന്നുള്ള സങ്കല്പമായിരുന്നു. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ തുടങ്ങി ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, ഈ വരാനിരിക്കുന്ന രക്ഷകൻ്റെ ഒരു സഫറിങ് സെർവൻ്റ് ഓഫ് ഗോഡ് ആയിരിക്കും, സഹനത്തിൻ്റെ ഒരു സഹനദാസനായിരിക്കും, എളിയ ശുശ്രൂഷകനായിരിക്കുമെന്ന് നമ്മൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ മാതൃകയാണ് ഈശോ കാണിച്ചത്. തൻ്റെ മേൽവസ്ത്രങ്ങൾ മാറ്റി മറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടാനല്ല, സ്വയമേവ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ആ ഒരു സന്ദേശമാണ് ഈ ശുശ്രൂഷയിലൂടെ യേശു മറ്റുള്ളവർക്ക് നൽകുക. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമായിരുന്നിട്ടും നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദം കഴുകാനായിട്ട് ബാധ്യസ്ഥരാണ് എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് അതിനുശേഷം ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി, അതുപോലെ വീഞ്ഞെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. 1 Corinthians ലേഖനത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ട പോലെ തന്നെ അത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റിയുള്ള വിവരണമാണ്. ഈശോയുടെ ജനനത്തെ പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അങ്ങനെ ദൈവത്തോടു കൂടിയായിരുന്ന വചനം, ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്, 1 Corinthians, ദൈവത്തോടു കൂടിയായിരുന്ന വചനം മനുഷ്യരോടൊപ്പം സഹവസിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യനോടൊപ്പം ഒരു ഇമ്മാനുവേൽ എന്ന വാക്കിനർത്ഥം മനുഷ്യരോടൊപ്പം ജീവിക്കുന്നവനെന്നാണ്. അത് ലൂക്കാ സുവിശേഷം പ്രത്യേകം പറയുക, ഈശോ ഒരു ഇമ്മാനുവേലാണ്, മനുഷ്യരോടൊപ്പം ജീവിക്കുന്നവനാണെന്നുള്ളതാണ്. ഈശോയ്ക്ക് മനുഷ്യനോടൊപ്പം ജീവിക്കുവാനായിട്ട് ഈശോ സ്ഥാപിച്ച കൂതാശിയാണ് പരിശുദ്ധ കുർബാന. തൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുവെങ്കിലേ അതിൻ്റെ അർത്ഥം തലമുറകൾ തോറും കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും ഈ ദിവ്യമായിട്ടുള്ള കർമ്മം അനുഷ്ഠിക്കുന്ന അവസരത്തിൽ താൻ ജനങ്ങളോടൊപ്പമാണെന്നുള്ള സൂചനയാണിത്. തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈശോയ്ക്ക് നമ്മളോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഡൽഹിയിൽ
പരിശുദ്ധ കുർബാന ഉള്ള ഒറ്റ പള്ളിയിലെങ്കിൽ എങ്ങനെ ഇരിക്കും? നമ്മൾ എന്തിനാണ് ഇവിടുത്തെ സീറോ മലബാർ ചരിത്രം പരിശോധിച്ചാൽ മയൂർ വിഹാരമൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഒരു പള്ളി വേണം, ഇടവക വേണം, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള രൂപത വേണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടല്ല, നമുക്ക് യേശോ നമുക്ക് വേണ്ടി സ്ഥാപിച്ചു തന്ന പരിശുദ്ധ കുർബാന വെച്ച് ആരാധിക്കാനും കുർബാന അർപ്പിക്കാനും അതിൽ പങ്കുകൊള്ളുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതോടൊപ്പം യേശോ പൗരോഹിത്യം സ്ഥാപിച്ചു. ഇതിൻ്റെ ആവശ്യകത, ആത്മീയമായിട്ടുള്ള ആവശ്യകതയും പ്രസക്തിയും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ പ്രീസ്റ്റ് ഇൻ ഡൽഹി. ഒറ്റ അച്ഛന്മാരില്ല. നമുക്ക് ഒരുമിച്ച് കൂടാൻ പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ എത്ര ഭക്തരാണെന്ന് പറഞ്ഞാലും കുർബാനയെല്ലാം പറ്റില്ല. പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പ്രസംഗിക്കാം, വചനം പങ്കുവയ്ക്കാം, പക്ഷേ കുർബാന ചെല്ലാൻ പറ്റില്ല. കുർബാന ചെല്ലാനായിട്ട് അഭിഷേകം ലഭിച്ച, പട്ടം കിട്ടിയ അച്ഛന്മാരുണ്ടാവും. ആ പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റിയിട്ടാണ്, പൗരോഹിത്യമാണ് ഈശോ പെസഹ വ്യാഴാഴ്ച സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ കാലാകാലം 2000 വർഷമായിട്ട് അച്ഛന്മാരുണ്ട്. യഹൂദ പാരമ്പര്യം വെച്ച് നിങ്ങൾ നോക്കിക്കോ, വൈദികർ നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ വളരെ പുച്ഛമായിട്ടും അല്ലെങ്കിൽ ബഹുമാനക്കുറവോടുകൂടിയൊക്കെ സംസാരിക്കും വൈദികരെ പറ്റി. പക്ഷേ നമ്മുടെ സമൂഹത്തിന് വൈദികരുടെ ശുശ്രൂഷ വളരെ ആവശ്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴെല്ലാം നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞത്. അതിനുള്ള ശക്തിയാണ് പട്ടം കിട്ടുമ്പോൾ വൈദികർക്ക് കൊടുക്കുക. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ക്രിസം മാസം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അപ്പം കൊടുത്തിട്ട് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിരനിരയായിട്ട് വന്നത് ഈശോയുടെ ശരീരം എന്നുള്ള രീതിയിൽ സ്വീകരിക്കുമോ? അതിനുള്ള അഭിഷേകം, അതിനുള്ള പൗരോഹിത്യ പട്ടം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വലിയൊരു ഉത്തരവാദിത്വം, ചുമതലയാണ് ഈശോ ശിഷ്യന്മാർക്ക് പെസഹ തിരുനാളിൻ്റെ അന്ന് നൽകിയത്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിനെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ജന്മാവകാശം എന്നോണം, മാമോദീസ സ്വീകരിച്ച ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജന്മാവകാശം എന്നോണം സ്വീകരിച്ച ഈ പരിശുദ്ധ കുർബാനയുടെ സ്ഥാനം അത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ. ആ പരിശുദ്ധ കുർബാനയെ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി, യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, ക്രൈസ്തവരായിട്ടുള്ള എല്ലാവർക്കും. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് ലീഗ പറയുന്നത്, നമ്മൾ വായിച്ചു കേട്ട വായനയിൽ പൗലോസ് ലീഗ പറയുന്നത്, ആരെങ്കിലും അയോഗ്യതയോടുകൂടി ഈ കൂതാശികളെ സമീപിച്ചാൽ സ്വന്തം നിത്യ ശിക്ഷയെയാണ് അയാൾ ക്ഷണിച്ചു വരുത്തുക എന്നാണ് പറയുക. നമ്മളൊക്കെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ തന്നെയാണ് ഈ കൂതാശ സ്വീകരിക്കുന്നത്. നന്നായിട്ട് ഒരുങ്ങി കുമസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന പതിവ് നമ്മുടെ സഭയിലുണ്ട്. ബട്ട് സം ടൈംസ് വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. ഈ യാന്ത്രികത കൊണ്ട് ഇതിൻ്റെ അരൂപം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആത്മശോധനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണെന്ന്. നമുക്ക് പരിശുദ്ധ കുർബാന ഇത്രയും അമൂല്യമായിട്ടുള്ളൊരു കൂതാശ നമ്മുടെ ദേവാലയങ്ങളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ, വേണ്ടത്ര ആത്മീയമായിട്ടുള്ള ഒരുക്കവും തയ്യാറെടുപ്പും യോഗ്യതയും നമുക്ക് അതിനുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നാണ് പൗലോസ് ലീഗയുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈ നമ്മുടെ സമൂഹത്തിൽ ഈ ഇടദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകുന്ന ഒരു രീതി നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇടദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകുന്ന രീതി. നമുക്ക് മനോഹരമായിട്ടുള്ള ദേവാലയം ഉണ്ടാകുകയും അവിടെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് വെച്ചിരിക്കുകയും ഒരു മനുഷ്യരും അങ്ങോട്ട് പോകാതിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒഴിഞ്ഞ ദേവാലയങ്ങൾ ഒത്തിരിയേറെ ഞാൻ യൂറോപ്പിൽ കണ്ടിട്ടുണ്ട്, മറ്റ് രാജ്യങ്ങളിലൊക്കെ. നമ്മുടെ പള്ളികളിൽ അതേസമയം നാട്ടിലൊക്കെയാണ് പ്രത്യേകിച്ചും അതിരാവിലെ എത്ര നേരത്തെയാണെങ്കിലും ഇഷ്ടം പോലെ ആളുകളാണ് വന്ന് കുർബാന കാണുന്നത്. അപ്പോൾ ഇടദിവസങ്ങളിലെ കുർബാന നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ടുള്ള ആളുകൾ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും വന്ന് കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെല്ലാവർക്കും, കുടുംബത്തിന് മുഴുവൻ ധാരാളമായിട്ടുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും, കുടുംബസമാധാനം നമുക്ക് ലഭിക്കും. അത് ദൈവീക അനുഗ്രഹത്തിൻ്റെ ഒരു വഴിച്ചാലായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം.
അല്ലാതെ വെറുതെ യാന്ത്രികമായിട്ട് എല്ലാവരും പോകുന്നു ഞാൻ പോകുന്നു എന്നുള്ള രീതിയിലല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ കുറച്ചുകൂടി സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നല്ലൊരു പള്ളി ഉണ്ടായിട്ട് മാത്രമില്ല, അവിടെ കുർബാന സ്ഥാപിച്ചതൊന്നും കാര്യമില്ല, അവിടെ വിചാരിച്ചതിനെ അപ്പോയിൻ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. അത് സജീവമാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഓരോ കുർബാനയിലും ധാരാളമായിട്ടുള്ള അംഗങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനാണ് മെയിനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ നമുക്ക് വെച്ച് നീട്ടി ഈ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനുള്ള വലിയൊരു ക്ഷണമാണ് ഇന്നേ ദിവസം ഈശോ നമുക്ക് നൽകുക. ഈ പെസ്കാ ദിവസത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും വച്ച് നീട്ടിയ ഈശോയുടെ വലിയ കാരുണ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കൂദാശയെ ഭക്തിപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിരിക്കുന്ന വൈദികരെ ഇന്നേ ദിവസം നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നല്ല വാക്ക് പറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു കുടുംബത്തിൽ വാ തുറന്നു കഴിഞ്ഞാൽ അച്ഛന്മാരെ പറ്റി മോശമായിട്ടുള്ള പറയുള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങളൊക്കെ നല്ലത് പറയുന്ന ആൾക്കാരാണ്. ആ കുടുംബത്തെ കുട്ടികളത് കേട്ട് പഠിക്കും, അവരങ്ങനെ തന്നെ ചെയ്യും. അച്ഛന്മാരെ പറ്റി നല്ലത് പറയുന്നത് മോശം പറയുന്നത് ആളുകളാണ്. അപ്പോൾ ഇവരെ തങ്ങളുടെ ജീവിതം മുഴുവൻ ഈ ദൈവ വേലയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയുടെ പരികർമ്മത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ജനശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണെങ്കിൽ ജനങ്ങളുടെ പ്രാർത്ഥന സഹായം, പ്രെയർ സപ്പോർട്ട് ദ നീഡ്, അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പെസഹ വ്യാഴാഴ്ച. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പൗരോഹിത്യ ഒരുമയുടെ പ്രീസ്റ്റ്ലി കമ്മ്യൂണിയൻ്റെ ആഘോഷമായിട്ട് കത്തീഡ്രൽ പള്ളിയിലെ എല്ലാ അച്ഛന്മാരും എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് കുർബാന ചൊല്ലി ഈ ഞങ്ങളുടെ പൗരോഹിത്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ച വ്രതം നവീകരിച്ചു. നല്ല പുരോഹിതരായിട്ട്, വിശുദ്ധരായ പുരോഹിതരായിട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്നേ ദിവസം നിങ്ങളെല്ലാവരും അച്ഛന്മാർക്ക് വേണ്ടിയിട്ട്, ഇതിക്ക് മുമ്പിരുന്ന് വിചാരിച്ചമാർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്കറിയാവുന്ന അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത മെത്രാമ്പട്ടത്തിലാണെന്ന്. പണ്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സഭയിൽ ചില ദൈവശാസ്ത്രജ്ഞന്മാർ, ചില അച്ഛന്മാരുണ്ട്, അത് അംഗീകരിക്കാത്തവരുണ്ട്. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത അവർ തന്നെയാണെന്ന് പറയുന്ന ഒരു തിയോളജി ദൈവശാസ്ത്ര രീതികളുണ്ട്. ഏതായാലും പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകാനായിട്ടുള്ള പിതാക്കന്മാർക്കും നിങ്ങൾക്കറിയാവുന്ന എല്ലാ പിതാക്കന്മാർക്കും മെത്രാന്മാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ വലിയ പിതാവാണ് ഈ മെത്രാൻ സംഘത്തിൻ്റെ തന്നെ നേതാവ്. മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയിട്ടും മറ്റ് പിതാക്കന്മാർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ തന്നെ പിതാവിന് വേണ്ടിയിട്ടും ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you.
വിനയത്തിൻ മാതൃക നൽകാം സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുരുക്കി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു സ്നേഹിതരെ നിങ്ങൾ ഇന്നൊരു മാതൃക ഞാനേകി മാതൃക ഞാനേകി കാലത്തിൽ വെള്ളമെടുത്തു ചെയ്യുമരയിൽ ചുറ്റി നിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി ഗുരുവെന്നു വിളിപ്പോ നിങ്ങൾ പരമാർത്ഥതയുണ്ടതിലെങ്കിൽ ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തിടുവിൻ സാദരമോർത്തിടുവിൻ കാലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി നിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്താ അന്യോന്യം പാദം കഴുകാൻ ഉത്സുകരായി തീരും ഉത്സുകരായി തീരും കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി നിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി വത്സലരെ നിങ്ങൾ കാഞ്ഞാൽ നൽകുന്നു പുതിയൊരു നിയമം സ്നേഹിപ്പിൻ സ്വയമെന്നതുപോൽ അന്യോന്യം നിങ്ങൾ അന്യോന്യം നിങ്ങൾ കാലത്തിൽ വെള്ളമിടും
ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നാൽപ്പത് ദിന രാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയും ചെലവഴിച്ച മിശിഹായെ തപസ്സത്തിന്റെയും പ്രായശ്ചിത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാ രൂപയിൽ വളരുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ മിശിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും. എന്നാൽ ചില കർത്താവെ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവിതത്തിന് യോഗ്യരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്നാൽ ചില കർത്താവെ, ഈ ബലിയിൽ പങ്കുചേർന്ന് നിന്റെ രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. എന്നരുൾ ചെയ്ത കർത്താവെ, വിനീതവും ശൂന്യവൽക്കരണത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് കൽപ്പന ചെയ്ത കർത്താവെ, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിന്റെ ശിഷ്യർക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമതാപുലത്തായും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മാർ കുര്യാക്കോസ് മത്രാനെയും മാർ ജോസ് മത്രാനെയും മറ്റെല്ലാ മത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. അങ്ങയുടെ ഏകപുത്രനെ പെസഹ കുഞ്ഞാടായി ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹനീയമായ ഈ ദാനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അവിടുത്തെ തിരുശരീരക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
സർവശാലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലയത്തിന്റെ താരം നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക ജനം ദിവ്യറൂഹാക്യം സ്തുതി എന്നും ദൈവാംബികയേയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാവനമേ ബലിയിൽ പാടിയിടട്ടെ ആമേനാമേ മാർത്തോമായേയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും വെളിയിടിലോർത്തിട വലിയവരൊപ്പം കത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവ Thank you.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം വേദനയേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്കുള്ളിൽ പിതാവിന്റെ വന്നു പോകുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമേകമാവുകയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങളെ തുടരുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെജറാർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കണികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഒരുമാരുചികൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിഷയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിഷയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷം നിറവേറ്റുവാൻ നമ്മേ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രയത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുതാശ്രയപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ്വപിതാ
ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലംഗ ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കോവന്മാരോടും സാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ രാജാക്കന്മാരുടെ രാജാവാം സർവാധിനാഥൻ പരിശുദ്ധൻ മാലാകൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ രാജാക്കന്മാരുടെ രാജാവാം സർവാധിനാഥൻ പരിശുദ്ധൻ ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ഓശാന ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലേവരും കീർത്തനങ്ങള ഏറ്റുപാടും ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, ഈശ്വരേ, ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനേ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മദ്യപിച്ച് പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്ത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാവർത്തിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്താക്കും ഞങ്ങളുടെ പിതാവും രൂപതദ്ധ്യക്ഷനുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പോലിത്താക്കും മാർ ജോസ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മണ്ഡലങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങേ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശയാപുരവും കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ജീവിതകാലം മുഴുവൻ അങ്ങേ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശിയായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിയാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടം നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയതോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായ അങ്ങയെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഒളിവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കൊള്ളങ്ങളും വെടിഞ്ഞു നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുത്തിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം.
വിയോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങേ ശാന്തിയും സമാധാനവും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപാവ് പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചിട്ടുണ്ട്. തിരുശരീരവും തിരുരക്തവും അനുതാപത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ അടുത്ത ആവശ്യമിശയുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഈജിപ്തിലെ സായ സന്ധ്യയിൽ ആരംഭിച്ച് രക്ഷാകർമ്മം പൂർത്തിയാക്കപ്പെട്ട ഈ പെസഹ ദിനം അനുഗ്രഹീതമാകുന്നു. മോശ ഈജിപ്തിൽ ആചരിച്ച പെസഹ ദേവപുത്രനായ മിശയായിൽ പൂർത്തിയായിരിക്കുന്നു. പെസഹ കുഞ്ഞാടായ മിശയുടെ ശരീരം ഇതാ നമുക്കായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് അവിടുത്തെ സമീപിക്കാം.
മനസ്സങ്ങൾ അവിടുന്നു കാണുവാൻ തുറന്നു വയ്ക്കാം.
എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു മാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കുവരം കോകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനക യൂദയായിൽ കതിരുവീശിയ പരമദീപം ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങിയ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം അനുഭവിച്ച് അങ്ങേ അനുവരതം പാടിപ്പുകൊഴുത്താൻ ഞങ്ങൾ അർഹരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായേ, നിന്റെ കുരിശുമരണത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ സമരരാക്കുകയും ചെയ്ത് നിന്നോടൊത്ത് നിത്യം വസിക്കുവാൻ ഈ ദിവ്യകുലാശ ഞങ്ങൾക്ക് കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്നേഹപിതാവാം സകലേശൻ
പാപികളാകും മർത്യർക്കായി പാരിലയച്ചു കനിവോടെ ഏകകുമാരൻ മിശിഹായി ജീവൻ നൽകാൻ സ്ഥാപിച്ചു പരിപൂജിതമാം കുർബാന വാഗ്ദാനങ്ങൾ ചൊരിയുന്നു പാവനരൂപൻ ദിവ്യാത്മൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ നാഥൻ നൽകിയതാം മാതൃക പോലെ സകലർക്കും സേവനമെന്നും ചെയ്തിടുവിൻ ദിവ്യ ശരീരവും അതുപോലെ രക്തവുമേകിയ തിരുനാഥൻ ദിവ്യാനുഗ്രഹമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിയുടെ മേസ്വസ്തി നമ്മുടെ കർത്താവിന്റെ കബറുടെ മേസ്വസ്തി അങ്ങനെ ഞങ്ങൾ യേശുവിന്റെ കൃപാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ നിത്യപുരോഹിതനായ യേശോ അങ്ങേ ദാസന്മാരായ വേദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുവിരുദ്ധത്തിൽ അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലമാകാതെ കാക്കണമേ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മനുമുദ്ര ഭരിച്ചിരിക്കുന്ന അവരുടെ അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സഭാഗത്തിന്റെ മകടവുമായി തീരട്ടെ ആമേൻ ലോകരക്ഷകനായ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധകന്യാമറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ തിരുക്കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ എല്ലാവർക്കും നല്ല ഒരു പെസഹ ദിനം ആരാധന ദിവസം ആശംസിക്കുന്നു അച്ഛന്മാർക്കും പിതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛന്മാരാവാനുള്ളവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇങ്ങനെ പുതിയ തലമുറ വന്നാലേ നമുക്ക് ഭാവിയിൽ നമ്മുടെയൊക്കെ പള്ളിയിൽ ഈ പിള്ളേരൊക്കെ കല്യാണം കഴിക്കാറാകുമ്പോൾ ഇവിടെ അച്ഛന്മാരുണ്ടാവുകയുള്ളൂ അത് നമ്മുടെ രൂപതയിൽ നിന്ന് തന്നെ വരണം നമുക്കിപ്പോൾ ഇവിടെ ജോബിനുണ്ട് ആൾ തിയോളജി പഠിക്കുന്നു ഈ ഇടവേയിൽ നിന്ന് തന്നെ ജോഹാൻ മൈനസെമിനാറിൽ നമ്മുടെ മൈനസെമിനാറിലുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര ആൾക്കാർ സംഘക്കാരുണ്ടെന്നുള്ളതാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും ഒക്കെ അച്ഛനാവാൻ പോകാനായിട്ട് പ്രാർത്ഥിക്കാം ഇപ്പോൾ തമ്പുരാൻ വിളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തന്നെ ഇടവേളിയിൽ നിന്ന് ദൈവവേളികൾ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ മേജർ സെമിനാരിക്കാരും ഇപ്പോൾ ഡൽഹിയിലുണ്ട് അവർ ഒരു പാസ്റ്റൽ എക്സ്പീരിയൻസിനോട് വന്നിട്ടുള്ളതാണ് ഈസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും ചെമ്പോട്ടിച്ചൻ എൻ്റെ ക്ലാസ്മേറ്റ് അതിനാണ് സ്വാതന്ത്ര്യം എടുത്ത് ഞാൻ പറയുകയാണ് ഞാൻ മനഃപൂർവ്വം അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ഈ മൈക്ക് എടുത്താണ് വ്യത്യാസമുണ്ടോ നമ്മൾ ഏറ്റവും നല്ല മൈക്ക് വയ്ക്കേണ്ടത് ഓൾട്ടറിലാണ് മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ് മൈക്ക് ഷുഡ് ഗോ ടു ദ മെയിൻ സെലിബ്രൻറ്റ് ഇത് ഇതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നില്ല അന്ന് അത് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം മൈക്ക് എടുത്താണ് അത് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഓൾട്ടറിലെ മൈക്കും കൂടി ചെക്ക് ചെയ്യണം കൊയറിന് മാത്രം നോക്കിയാൽ പോരാ ഓൾട്ടറിലെ മൈക്കും വായിക്കുന്ന ആൾക്കാരുടെ മൈക്കും ഒക്കെ ചെക്ക് ചെയ്യണം ആൻഡ് യു സോ ദ ഡിഫറൻസ് ടുഡേ എന്നോ ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോഴാ സെലിബ്രേഷന് ഒരു വ്യത്യാസം ഉണ്ടാവും മിശിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് സ്നേഹത്തോടെ നേരുകയാണ്
നമുക്കറിയാം നമ്മുടെ അഭ്യുന്നത പിതാവ് ഇവിടെ വരികയും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നത് വളരെ ആനന്ദവും സന്തോഷപ്രദവുമുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിലാകുമ്പോൾ അതിൻ്റെ ആനന്ദം എനിക്കും നിങ്ങൾക്കൊക്കെ അത് കൂടുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനം, അതുപോലെ തന്നെ പൗരോഹിത്യ സ്ഥാപനം തുടങ്ങിയുള്ള ഇന്നത്തെ വലിയ ദിവസം ഈശോയുടെ പീഡാനുഭവം കുരിശുമരണ ഉത്ഥാനത്തിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. അതിൻ്റെ മുന്നോടി എന്നോണം അഭ്യുന്നത പിതാവ് ഇവിടെ വരികയും നമുക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രാർത്ഥന ആരാധന വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഉള്ള സ്നേഹത്തെ പ്രതി നല്ല വചന സന്ദേശം നമുക്ക് നൽകുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നല്ല പിതാവിന് ഇന്ന് എൻ്റെ ഈ ഇടവകയുടെ പേരിലും പ്രത്യേകിച്ച് ഇടവക വികാരി അച്ഛൻ്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിലും പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഒരു വാക്ക് നിങ്ങളെല്ലാവർക്കും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മനോഹരമാക്കി തീർത്ത നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക വികാരിയച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഫാസ്റ്റർ കൗൺസിൽ അംഗങ്ങളുടെയും, അതുപോലെ തന്നെ ഇന്നത്തെ മനോഹരമായി പാട്ടുപാടിയ കൊയർ, അൾത്താര സംഘം, ഇടവക യൂണിറ്റിലെ പ്രസിഡൻറ്റുമാർ, അംഗങ്ങൾ എല്ലാവരും ഒന്നു ചേർന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ദിവസം അതിമനോഹരമാക്കി തീർത്തത്. സർവോപരി ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി. സ്നേഹമുള്ളവരെ, ഒന്ന് രണ്ട് അറിയിപ്പുകളുണ്ട്. നമ്മൾ 10 മണിക്കാണ് ആരാധന ആരംഭിക്കുക. യൂണിറ്റുകൾക്കൊക്കെ അറിയിച്ചിട്ടുണ്ട് അവരെ വന്ന് ആരാധിക്കേണ്ട സമയം പ്രത്യേകം ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അതനുസരിച്ച് യൂണിറ്റുകളിലുള്ള അംഗങ്ങൾ വന്ന് ആരാധനയിൽ സംബന്ധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് സ്ഥല പരിമിതിയുണ്ട്. ആദ്യമേ ഹോളിൽ ഉള്ളവർ താഴേക്ക് ഇറങ്ങി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോളിലുള്ളവർ, അതിനുശേഷം ബാൽക്കണിയിലുള്ളവർ താഴേക്ക് ഇറങ്ങുക. താഴെ ഇറങ്ങി അവിടെ നിൽക്കരുത്, കാരണം ആളുകളങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ പള്ളിയിലുള്ളവർ ഇറങ്ങി വരുമ്പോഴത്തേനും ജനക്കൂട്ടമാകും. അതുകൊണ്ട് മുകളിലുള്ളവർ താഴേക്ക് ഇറങ്ങി വേഗം വീടുകളിലേക്ക് പോവുക, പ്രത്യേകം അറിയിക്കുകയാണ്. വൈകുന്നേരം 7 മണി തുടങ്ങി 8 മണി വരെയാണ് നമ്മുടെ പൊതു ആരാധന. അതിലെ എല്ലാവരും വന്ന് സംബന്ധിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ അപ്പം മുറിക്കലുണ്ടായിരിക്കും. ഓരോ യൂണിറ്റിൽ നിന്ന് 2-3 അപ്പം കൊണ്ടുവരിക. അത് യൂണിറ്റ് ലീഡേഴ്സ് അതിന് നേതൃത്വം വഹിച്ച് ഇവിടെ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മാതൃജ്യോതിസിലെ അമ്മമാരെ ഏൽപ്പിക്കുക, അവരാണ് നമുക്ക് വേണ്ടി പാല് തയ്യാറാക്കുന്നത്. മനോഹരമായി എല്ലാ കാര്യങ്ങളും നടത്തുവാനായിട്ട് നിങ്ങളുടെ സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ്.